ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേക സിറ്റിംഗ് നടത്തി ഹൈക്കോടതി ദർശന സമയം ഒന്നോ രണ്ടോ മണിക്കൂർ കൂട്ടാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു. തന്ത്രിയോട് ആലോചിച്ചറിയിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിനിലുണ്ട്. ബിനിൽ, അനിയന്ത്രിതമായ തിരക്കിന്റെ സാഹചര്യത്തിലാണല്ലോ വിഷയം പരിശോധിച്ചത്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നു? പ്രതീഷ്, കഴിഞ്ഞ രണ്ട് ദിവസമായി ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. ഇന്നലെയും ഇന്നുമായി 100,000-ലധികം പേരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇന്ന് വിർച്വൽ ക്യൂ വഴി 90,000-ലധികം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗായി ഏതാണ്ട് 21,000-ലധികം പേർ വന്നിരിക്കുന്നു. അങ്ങനെ സമീപസമയത്തെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. നേരത്തെ തന്നെ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അതായത് തിരക്ക് കൂടുന്ന സമയത്ത് ഭക്തജനങ്ങളെ ഓരോ ക്യൂ കോംപ്ലക്സുകളിൽ വഴി കയറ്റിവിടുക എന്നതായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യം കൂടുതൽ മാറുകയാണ്, കൂടുതൽ തിരക്ക് വരുന്നു. അപ്പോൾ കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് 2 മണിക്കൂർ കൂടി ദർശന സമയം നീട്ടാൻ കഴിയുമോ എന്നതാണ്. നിലവിൽ 17 മണിക്കൂറാണ് ശബരിമല നട ഒരു ദിവസം തുറന്നിരിക്കുന്നത്. അത് 2 മണിക്കൂർ കൂട്ടാൻ കഴിയുമെന്നതാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ചോദ്യം. തന്ത്രിയോട് ആലോചിച്ചാണ് ഇതിലൊരു തീരുമാനം ദേവസ്വം ബോർഡ് അറിയിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2 മണിക്കൂർ കൂടി ദർശന സമയം കൂട്ടിയാൽ ഒരു ദിവസം പരമാവധി 18-ാം പടി വഴി കയറാൻ കഴിയുന്ന ഭക്തജനങ്ങളുടെ എണ്ണം എന്നത് 85,500 എന്നതാണ് കോടതി കണക്കാക്കിയിരിക്കുന്നത്. ഒന്നോ രണ്ടോ മണിക്കൂർ കൂടി ദർശന സമയം നീട്ടാൻ കഴിയുമോ എന്നാണ് തിരക്കിന്റെ സാഹചര്യത്തിൽ കോടതി ചോദിച്ചിരിക്കുന്നത്.